വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് വന്നിട്ട് നമ്മൾ കണ്ടില്ലേ മൂന്ന് പാത്രങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബ്രഹ്മിയാണ് കേട്ടോ. മൂന്ന് ബക്കറ്റ്, ഓരോ കുറച്ച് ബക്കറ്റ്, അങ്ങനെ കുറച്ച് ബ്രഹ്മി കിട്ടി. അപ്പൊ എന്തായാലും ഒന്ന് ബ്രഹ്മി അരിഷ്ടം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ബ്രഹ്മി ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയണ്ട, കുറേ ഉണ്ട്. ഇത് കുറച്ച് നട്ടിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അത് നല്ലൊരു ഔഷധമാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബ്രഹ്മിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അരിഷ്ടം തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ട നമ്മൾ വേണ്ടത് ബ്രഹ്മി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വെക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് വെയിൽ കൊള്ളാൻ വെക്കാം. ഇല്ലേ, ഇപ്പോൾ ചെറിയൊരു വെയിലത്താണ് കേട്ടോ. അതായത് ഒരു പോക്ക് വെയിലാണ് കേട്ടോ കൊള്ളിക്കണേ. വല്ലാതെ വെയിലത്തിട്ട് കൊള്ളിക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് നീരൊക്കെ വലിഞ്ഞു. ചെറിയൊരു എന്താ പറയുക, ഒരു ഇളം ചൂടൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വെയിൽ കൊള്ളിക്കുന്നത്. ഇനി നമുക്കത് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചേച്ച് കുറച്ചേച്ചായിട്ട് കഴുകിയിട്ട് കഴുകുമ്പോൾ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടാണ് കഴുകിയത്. കാരണം ഇതൊരു ചളിയിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പണിത്തിരക്കിലാണ് പരിപാടികളൊക്കെ ഏകദേശം കണ്ടില്ലേ. രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കുറേ കഴിഞ്ഞിട്ടാണ്, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഫുള്ളായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് തന്നെ ഇതിന് കഴുകണം. നല്ലതാണ്. ഇത് ഏകദേശം ഒരു ചളിയുള്ള സ്ഥലത്തല്ലേ നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തിരുമ്പട വലിൻ്റെ അവിടെയാണ് കേട്ടോ അത് ഉണ്ടായിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചളിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി. സ്വാഭാവികമായിട്ടും വെള്ളം തന്നെ ഉള്ളു കൊടുത്താണ് ഇത് ഉണ്ടാവുക. ഇപ്പം ഏകദേശം കണ്ടില്ലേ, ഒക്കൊന്നും ഇങ്ങനെ ഇതാക്കിയിട്ട് വരുന്നതാണ്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാണ്. വേരോട് കൂടെ അങ്ങനെ പുഴുതെടുത്തു കേട്ടോ. മൊത്തം എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കേണ്ടത്. ഇത് മാത്രം പോരാ, നമുക്ക് അരിഷ്ടത്തിലേക്ക് ഇനിയും കുറച്ച് സാധനം കൂടെ വേണം. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി ശരിയാക്കി വരട്ടെ. നുറുക്കി കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി നുറുക്കിയിട്ടൊന്ന് ശരിയാക്കി വെച്ചിട്ട് അതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒന്നുകൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ കാണിച്ച് തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇതൊന്ന് നുറുക്കി ശരിയാക്കി എടുക്കണമല്ലോ, നല്ല നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അമ്പ കുഞ്ഞിതാക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു ഇത്തിരി വൃത്തി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കുന്നത്. ഓക്കെ, എന്നാലും ഒരു ഇച്ചിരി വലിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളല്ലാതെ ഒരു ഇച്ചിരി വലിയ കഷ്ണങ്ങൾ. ഓക്കെ, മെയിനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കണതാണ് മെയിൻ പോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നുറുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ അരിഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ്. നല്ല അടച്ചുറപ്പുള്ള ഇതുപോലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രം ഒഴുകി ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. മൂടി നല്ല ടൈറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീരകം പൊടിച്ചതാണ് കേട്ടോ. നല്ല ജീരകം, അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് കൽക്കണ്ട എടുത്താലും മതി കേട്ടോ. എല്ലാം നമുക്ക് തേന ഒഴിച്ച് കൊടുക്കാം. ഇതിലേതെങ്കിലും മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്കിത് ഓരോ ഡപ്പയിലേക്ക് ഇട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലായിട്ട് ഇത് വിതറി കൊടുക്കുക. പിന്നെ അങ്ങനെ ഇട്ടിട്ട് കൊണ്ടുവരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് വെച്ചാൽ അത് രണ്ട് പിടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ വെച്ചിരിക്കുന്നതായിട്ടുള്ളതുണ്ടല്ലോ കൽക്കണ്ണ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കുരുമുളക്, സോറി, നമ്മുടെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, കുരുമുളകിൻ്റെ കളറും ഇതിൻ്റെ കളറും ഏകദേശം പൊടിച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ വന്നു പോയത്. ഓക്കെ, അതല്ല കേട്ടോ, ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് ബ്രഹ്മി നന്നായി കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് അതിനുശേഷം ചെറുതായിട്ടൊന്ന് വെയിൽ വിളിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ബ്രഹ്മി ഇട്ട് കൊടുക്കുക. ശർക്കര അല്ലെങ്കിൽ നമ്മുടെ കൽക്കണ്ടം, തേൻ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നമ്മുടെ ഇതിട്ട് കൊടുക്കുക, എന്താ പറയുക, ജീരകം ഇട്ട് കൊടുക്കുക പൊടിച്ചിട്ട്, അല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ശർക്കര വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കൽക്കണ്ടാണെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. അത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് കേട്ടോ, യാതൊരു ഇത് കുഴപ്പം ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, നന്നായി മൂടി നല്ല ടൈറ്റിലായിട്ട് മൂടി എടുത്ത് വെക്കാം. നമ്മളിത് തുറക്കേണ്ടത് ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 21 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക, ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വരില്ല നീര്, ശരിക്കും അരിഷ്ടം പോലെ തന്നെ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ബ്രഹ്മി ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഒരു മോഡലായിട്ടാണ് കിട്ടുക, വളരെ ടേസ്റ്റാണ്. ഇപ്പം ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചതൊന്ന് ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ടില്ലേ തുറക്കാൻ പറ്റുള്ളൂ. മുമ്പ് ഉണ്ടാക്കി വെച്ച് കാണിച്ചു തരാം കേട്ടോ.
ഞാനിപ്പോൾ മുമ്പ് ഉണ്ടാക്കിയതാണ്. നമ്മൾ 21 ദിവസം കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ ഇത് ഉണ്ടാവുക, അരിഷ്ടം ഉണ്ടാവുക. നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ വെറും വയറ്റിലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവുള്ളവർക്കും കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ ദഹനമില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് മുടിയൊക്കെ നന്നായി വളരാൻ വേണ്ടി നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ബ്രഹ്മിനെ കുറിച്ചിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ ബ്രഹ്മിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും നല്ലതാണ് ഇത്. ഓക്കെ, അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതുപോലെ ബ്രഹ്മിയൊക്കെ കിട്ടുന്നൊരു ടൈമിൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായിന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഉപകാരപ്രദമായും പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീഡിയോ കാണാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവോ. എൻ്റെ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.